നമസ്കാരം. യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം കോൺഗ്രസിന് ഏറെ നിർണായകമാണ്. റായ്ബറേലി ഉൾപ്പെടെ കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും അഞ്ചാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ തന്നെ ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത് റായ്ബറേലി സദർ മണ്ഡലമാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നെങ്കിലും ഇത്തവണ പ്രധാന മത്സരം SPക്കും BJPക്കും ഇടയിലാണ്. കോൺഗ്രസ് സിറ്റിംഗ് MLA ആയിരുന്ന അതിഥി സിംഗാണ് ഇത്തവണ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. SPക്ക് വേണ്ടി കളത്തിലിറങ്ങിയതാവട്ടെ മുതിർന്ന നേതാവ് RP യാദവ്. സോണിയാഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ റായ്ബറേലിയിൽ നിന്നുള്ള മണ്ഡലത്തിലെ മത്സരം കോൺഗ്രസിനും ഏറെ പ്രധാനപ്പെട്ടതാണ്. UPയുടെ പാർട്ടി ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചും റായ്ബറേലി സദർ അഗ്നിപരീക്ഷ തന്നെയാണ്. 2019 UPയിൽ കോൺഗ്രസ് വിജയിച്ച ഏക ലോക്സഭാ സീറ്റ് കൂടിയാണ് റായ്ബറേലി. 2017 കോൺഗ്രസ് നേടിയ 7 നിയമസഭാ സീറ്റുകളിൽ 2 എണ്ണവും ഈ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ളതാണ്. റായ്ബറേലി, സദർ, ഹർചന്ദ്പൂർ എന്നിവയായിരുന്നു കോൺഗ്രസ് വിജയിച്ച മറ്റ് മണ്ഡലങ്ങൾ. കോൺഗ്രസ് പാർട്ടിയുടെ ശക്തനായ അഖിലേഷ് സിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിച്ചിരുന്ന റായ്ബറേലി സദർ കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റായിരുന്നു. 2017 അഖിലേഷ് സിംഗിന്റെ മകൾ അദിതി സിംഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുകയും വിജയിക്കുകയും ചെയ്തു. ഇത്തവണ BJPയിലേക്ക് കൂറുമാറിയ അതിഥിക്ക് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും മത്സരം പ്രവചനാതീതമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മണ്ഡലം നിലനിർത്താൻ മനീഷ് ചൗഹാനെയാണ് കോൺഗ്രസ് ഇക്കുറി ഇറക്കിയിരിക്കുന്നത്. പ്രചാരണത്തിന് BJP SP സ്ഥാനാർത്ഥികൾക്ക് ഒപ്പം പിടിക്കാൻ സാധിച്ചതും മണ്ഡലത്തിന്റെ പൊതു രാഷ്ട്രീയ ചായവുമാണ് കോൺഗ്രസിന്റെ ഏക പ്രതീക്ഷ. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന വീഡിയോ കോൺഫറൻസിലൂടെ ആവശ്യപ്പെട്ട് AICC അധ്യക്ഷ സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അതേസമയം ഹർജൻപൂരിൽ നിന്നും കഴിഞ്ഞ തവണ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി രാകേഷ് സിംഗും ഇത്തവണ BJP ടിക്കറ്റിലാണ് മത്സരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ഒപ്പം തന്നെ BJPക്ക് മണിപ്പൂരിൽ 2 ഘട്ടം 2 അക്കം തികയ്ക്കാനാവില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണെന്നും BJP ജനം പാഠം പഠിപ്പിക്കുകയാണെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. ബീഹാറിൽ NDA സഖ്യകക്ഷിയായ JDU മണിപ്പൂരിൽ തനിച്ചാണ് മത്സരിക്കുന്നത്. സ്പീക്കറുടെ ഓഫീസ് പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുകയുമുണ്ട്. BJPക്കെതിരെ മണിപ്പൂരിൽ ശക്തമായ ജനരോക്ഷം നിലനിൽക്കുന്നുമുണ്ട്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുകയുമാണ്. ജനം BJPയെ പാഠം പഠിപ്പിക്കുമെന്നും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള JDU ജനറൽ സെക്രട്ടറി അഫാഖ് അഹമ്മദ് പറയുകയും ചെയ്തു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by NVC Broadcasting Limited.